സോ ഇന്ന് നമ്മൾ ഫിറോസ് ഖാനെ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും വില്ലേജ് പൂച്ചാണല്ലേ ഫിറോസ് ഖാൻ. സോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണത്. ഞങ്ങൾ ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഫിറോസ് ഖാൻ കൊച്ചിക്ക് വരികയാണ് എന്തോ ഒരു കാര്യത്തിനായിട്ട്. അപ്പം ലുലുവിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്യാബ് വന്നു. നല്ല മഴയുണ്ട്. അപ്പം എന്തായാലും ഒരു 20 മിനിറ്റ്സിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കണു. അപ്പം അവിടെ ചെന്നത് കാണാം. ഓക്കെ. അപ്പം അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ക്ലൈമറ്റ്. പക്ഷെ എനിക്ക് വിഷമിട്ട് വയ്യ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഓൾറെഡി വ്ലോഗ് ചെയ്യാണ് ഒരു സെക്കൻഡ്. ഞങ്ങളിവിടെ മീറ്റ് ചെയ്തു. ഹലോ, ഞങ്ങളുടെ ഫേസ്റ്റ് മീറ്റിംഗ് ആണ് അല്ലേ? നമ്മൾ രണ്ടു പ്രാവശ്യം ഫോണിൽ സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് ഫേസ്റ്റ് മീറ്റിംഗ് ആണ്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ മക്ഡൊണാൾഡ്സിൽ വന്നിരിക്കുകയാണ്. ഇക്കട ഇക്കട ചെലവല്ലേ അല്ല ഓക്കെ. എന്തൊക്കെയാണ് ഫ്രഞ്ച് ഫ്രൈസും മസാല ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താവുന്ന കണ്ടറിയാലേ. എന്റെ അമ്മോ, ഇതാണ് മീഡിയം ചായ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്. അടിപൊളി ഫിറോസ് ഖാൻ ഫാൻസ് ആണ്. ഇതൊക്കെ നമ്മൾ എത്തുന്നത് നമ്മുടെ സിമ്പിളായിട്ടൊന്നും ഫാൻസിനെ കൊണ്ട് തീർച്ചയല്ലേ. അതെ അതെ. ഇപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ് അല്ലേ. ഇനി നമുക്ക് മിഥുൻ വി ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനോട് പോകണം. അവനൊരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ട് ആ സൈക്കിൾ നമുക്കൊന്ന് ചവിട്ടി നോക്കാം. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച സൈക്കിള്? ഞാനല്ലേ ചവിട്ടാൻ പോണേ. ചവിട്ടാനുള്ളതല്ല, ബാറ്ററിയിലാണ് ഓട്ടോമാറ്റിക് ബാറ്ററിയിലുള്ളത്. നിതിൻ ബി ശങ്കർ എന്ന് പറയുന്ന ആള് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് പുള്ളി തന്നെ പുള്ളിയും പുള്ളിയും ടീമും കൂടെ കണ്ടുപിടിച്ച സംഭവം. അപ്പൊ എന്തായാലും നമുക്ക് പ്രൊമോട്ട് ചെയ്യണം, ആളുകൾ കാണട്ടെ, നമ്മുടെ സുഹൃത്തല്ലേ. ലോകത്തുള്ള ആളുകൾ അറിയണം, കേരളത്തിൽ ആളുകൾ അറിയണം. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം അല്ലേ. ലൊക്കേഷൻ ഹണ്ടാണ് അമ്മോ, അടിപൊളി. പാലക്കാട് പിന്നെ കൊറേ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെ, നല്ല
പാടം പോലെ ഇഷ്ടംപോലെ. പാലക്കാട് ഞങ്ങളൊരു ഗ്രാമമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മിഥുൻ ശങ്കർ എന്നല്ല പേര് കേട്ടിട്ടുണ്ട്? മിഥുൻ വി ശങ്കർ. മിഥുൻ വി ശങ്കർ മിഥുൻ വി അല്ലല്ല മിഥുൻ വി ശങ്കർ എന്നുണ്ടല്ലോ. ഞാൻ ഹൈടെക് പാർക്കിന് മുന്നിലുണ്ട്, അതിന് മുന്നിൽ തന്നെ ഉള്ളിൽ ഐ എസ് സി കഴിഞ്ഞൊരു സംഭവല്ലേ, ഐ എസ് സി. നമ്മള് മിഥുൻ ചേട്ടന്റെ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. കിൻഫ്ര, ഇതെന്താ പറഞ്ഞ കിൻഫ്ര, ബാക്കി മറന്നുപോയി. ആ കിൻഫ്ര ടെക് അതല്ലേ, ആ നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോ നമുക്ക് കാണാം ആ ഒരു വലിയ ഇൻവെൻഷൻ എന്താണെന്ന്. റിപ്പോർട്ടർ ചാനൽ ഇവിടെ നികേഷ് കുമാർ ഒക്കെ വിളിക്കും. ആ നികേഷ് കുമാറിന്റെ ലിഫ്റ്റ് വരുന്നു. കുറച്ചുകൂടെ കൂടുതൽ കാണാൻ പോകും. ഇത് മറ്റേ വേറൊരു സ്റ്റാർട്ടപ്പാണ്. അബുദാബിയിൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സാധാ കടകളിൽ കിട്ടുന്ന സാധനങ്ങളാ. ടയറ് ഫാനിലൊക്കെ 70% സാധാ കടകൾ കിട്ടും. മഡ്ഗാർഡ് ഉണ്ട്, മഡ്ഗാർഡ് ഉണ്ട്, ബാറ്റ് കരിയർ ഒക്കെ. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, അത് നല്ലതല്ലേ. ഇതാണ് വസുന്ധര ചേച്ചി. ഞങ്ങള് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് അല്ലേ, മിഥുൻ ചേട്ടന്റെ വൈഫാണ് ഈ ചേച്ചി. ഇതാണ് മിഥുൻ ചേട്ടൻ, അത് ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. അപ്പോ ഈ ചേച്ചി എന്റെ നമ്മുടെ നിധി ചേട്ടന്റെ സീനിയർ ആയിരുന്നു സ്കൂളില്. സ്കൂളില് ശാന്തിനികേതന്. ബന്ധങ്ങള് മനസ്സിലാണ്, അതെ. അവര് നൈബേഴ്സ് ആണ്, അമ്മമാരെ. ഭയങ്കര അത്ഭുതമായി പോയി. ഇത്രയും കാലം അറിയണ്ടായിരുന്നില്ല അല്ലേ, മീറ്റ് ചെയ്യേണ്ടതായിരുന്നു മുന്നേ. നമ്മളിനി പുറത്തു പോകല്ല അല്ലേ, പിന്നെ പുറത്തു പോവാ സൈക്കിൾ വെച്ചിട്ട്. അതങ്ങോട്ട് കൊണ്ടോട്ടെ. നമ്മളിപ്പോ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ പോവാണ്. അത് മടക്കി ഓടിച്ച് കാറിലാക്കിണ്ട്, ഇടുക്കിയിലാക്കിണ്ട്, കണ്ടില്ലേ. നോക്കാം, ഞാനും വെച്ചാണെങ്കിൽ ചെലപ്പോ ഓടിച്ചു നോക്കും. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാ, കളമ്പശ്ശേരി നഗരസഭാ. ഓ ശരി, നല്ല രസമുണ്ട്. എന്താ ബസ്സിനോടെ എന്ന പ്രശ്നം? ഓ, അപ്പൊ നമ്മുടെ മിഥുൻ ചേട്ടനും ഇക്കയും കൂടെ സൈക്കിള് അൺമൗണ്ട് ചെയ്യാണ്. ഏയ്, അതിന് മാത്രം വൃത്തിയാടുന്നില്ല. മറ്റേ ഡെലിവറി
ഡ്രൈവിംഗ്. ഏട്ട പിടിച്ചാൽ നോക്കാളോടാ സ്റ്റാർട്ട്. ഫാഷനും അതുപോലെ മോഡലും അതുപോലെ എന്താണ് ബ്യൂട്ടി കോമഡി അങ്ങനെയൊക്കെ അത്യാവശ്യം നിനക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നല്ല കണ്ടന്റ് ആണ് ഫുള്ളി അപ്ലോഡ് ചെയ്യുന്നത്. അല്ല ഓണേ അത് വരും. അവളുടെ ചാനലിന്റെ പേര് പറയുമ്പോ നാക്ക് പഠിക്കണം. കിട്ടില്ല പറഞ്ഞു നല്ലൊരു പേര് വെക്കിട്ടോ അത് മതി. അപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കീർത്തി, കീർത്തി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. പുള്ളിക്കാർ ഇവിടെ വന്നാണ് അത് ഓടിച്ചു നോക്കണം, ചവിട്ടി നോക്കണം. ചവിട്ടുന്ന കാര്യത്തിൽ വരെ തോന്നല്ലേ അതുപോലെ പരിപാടി നടത്തും സിമ്പിളായിട്ട്. കീർത്തി എങ്ങനെയുണ്ട്? ശരിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഓടിക്കാൻ? ഓട്ടം അറിയാത്തവർക്ക് ഓടിക്കാം. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ട് നല്ല അടിപൊളി പരിപാടിയാണ്. എന്തായാലും ഇതിന്റെ ഒരു സംഭവം, ഒരു സംരംഭം അതും കേരളത്തിൽ നൽകിയിരിക്കണം. ഇപ്പം നമുക്ക് കേരളത്തിനല്ല, നമ്മൾ രാജ്യം മുഴുവൻ സെയിൽ ചെയ്യണം. ഒരു ബ്യൂട്ടി വ്ലോഗർ എന്നുള്ള രീതിയിൽ എനിക്കൊരു പോയിന്റ് പറയാനുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഫോണൊക്കെ നമ്മൾ കാണിക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് വേണ്ട ബെല്ലിന്റെ മേലെ ഫോൺ കൊടുത്തിരിക്കാം. നല്ല പരിപാടി കേട്ടോ, നല്ല ഒരു സംഭവമാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ഓക്കെ, ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. മൂന്ന് വ്ളോഗർമാർ. അപ്പൊ ഞങ്ങള് സൈക്കിളൊക്കെ ഓടിച്ച് അടിച്ചു ഒളിച്ചു. എല്ലാരും ഇല്ലേ ഇതില്? അപ്പൊ നമ്മള് സൈക്കിളൊക്കെ ഓടിച്ച് അടിച്ചു ഒളിച്ചു. സൂപ്പർ സൈക്കിളായിട്ടുണ്ട് കേട്ടോ മിഥുൻ ചേട്ടാ, നല്ല അടിപൊളി ഇൻവെൻഷൻ ആണ്. അപ്പൊ എല്ലാരോടും വാങ്ങണമെന്ന് പറയാറായാ? ഇല്ല, ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വൈകാതെ പ്രൊഡക്ഷനിലേക്ക് കിടക്കും അല്ലേ? എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ടാറ്റ പറയൂ. Go back home, go spend there all alone.
സോ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം വ്ളോഗിങ്ങിനിടയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വ്ളോഗ് ചെയ്യാണ് ചെയ്യണ്ടായിരുന്നത്. അപ്പം വൈൻഡ് അപ്പ് ചെയ്തപ്പോഴും കുറെ കാര്യങ്ങൾ എനിക്ക് അവരുടെ മുന്നിൽ വെച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് ഇടാന്ന്. ആൻഡ് അത് മാത്രമല്ല, വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഒന്ന് റിലാക്സ് ആയിട്ടാണ് ഇപ്പൊ പറയണത്. അപ്പം മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആക്കിയിട്ട് പറയാൻ വന്നത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് എന്റെ ഫസ്റ്റ് കൊളാബറേഷൻ ആണ്. നിങ്ങൾക്കറിയാം എനിക്ക് ഇതുവരെ ആരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ആക്ച്വലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരിക്കായിരുന്നു ആരെങ്കിലും ആയിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും എനിക്ക് ആഗ്രഹമായിരുന്നു നല്ല യൂട്യൂബേഴ്സിന്റെ കൂടെ എനിക്ക് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ഫിറോസ് ഖാനെ പോലെ ഒരാളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്. ഫിറോസ് ഖാൻ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, എത്ര താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ പറയുക, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം സഫലമായ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫിറോസ് ഖാനെ പോലെ ഒരാളുടെ കൂടെ എനിക്ക് എന്താ പറയുക കൊളാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആൻഡ് മിഥുൻ ചേട്ടനും വസുന്ധര ചേച്ചിയും ഞാൻ ആക്ച്വലി അവരുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ കൂടുതലും ടെക്ക് പിന്നെ വ്ളോഗ്സ് അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഇടുന്നുണ്ടായിരുന്നത്. അപ്പം ആ ഏരിയയിലേക്ക് അത്രയധികം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു സ്പേസും നമുക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല അവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം എന്തായാലും ഇനി ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യണം അവരെ. ഒരു പ്രാവശ്യം എന്നല്ല, ഇരിങ്ങാലക്കൂടെ പോകുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യണം. അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി. നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ് അവർ. ഞങ്ങൾ കുറേ കത്തിയടിച്ചു, കുറേ വർത്തമാനം പറഞ്ഞു, നല്ല രസമായിരുന്നു. പിന്നെ ഫിറോസ് ഖാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പ്രൊഫഷണലാണ് മൂപ്പര്. എന്ന് വെച്ചാൽ ശരിക്കും ഒരു പ്രൊഫഷണലിസം കാണാൻ പറ്റി എനിക്ക് ഒരു യൂട്യൂബറിൻ്റെ. വേറെ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് ഓരോ ക്യാമ്പയിനൊക്കെ പോയപ്പോൾ, പക്ഷെ ഇത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളെ എൻ്റെ അമ്മോ, അത് ശരിക്കും പറയാതിരിക്കാൻ വയ്യ. അത്രയും പെർഫെക്ഷനാണ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ശരിക്കും എനിക്ക് നന്നായിട്ട് എന്താ പറയുക ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുകയെന്ന് അറിയില്ലേ. നമുക്കിപ്പം ചില ആൾക്കാരെങ്ങനെയാ, ഇപ്പം ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതൊന്നുമല്ല പറയണത്, എങ്ങനെയാണെങ്കിൽ പോലും ഒരു ഫേക്കായിട്ട് നമ്മളോട് എന്താ പറയുക ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ഭയങ്കര ചിരിച്ചാണിച്ച അങ്ങനെ ഫേക്കായിട്ട് കാണിക്കാൻ കുറേ പേർക്ക് ഭയങ്കര മിടുക്കാണ്. ഇപ്പം കാണണം നമ്മൾ വിചാരിക്കുക അവർക്ക് അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആക്ച്വലി അവർക്ക് നമ്മളോട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഫിറോസ്ക്ക് അങ്ങനെയല്ല, മനസ്സിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. ലൈക്ക് മനസ്സിലൊന്നും വെക്കാതെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളെനിക്ക് പറഞ്ഞു, ലൈക്ക് എന്താ സ്വന്തം ബ്രദറിൻ്റെ പോലെ കുറേ കാര്യങ്ങളെനിക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര എന്താ ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുള്ളത്. പറയുമ്പോൾ 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ആളാണ് ഫിറോസ്ക്ക്, എത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അപ്പോൾ എന്നിട്ട് പോലും ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടിൻ്റെ പോലെയാണ് ഫിറോസ്ക്ക എന്താ പറയുക ബിഹേവ് ചെയ്തത്. ആൻഡ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ശരിക്കും ഒരു ദിവസം. അതിൻ്റെ കൂടെ മിഥുൻ ചേട്ടൻ്റെ അടയ്ക്ക് പോയതിന് ശേഷം അവർ രണ്ടുപേരും, ചേച്ചിയും ചേട്ടനും, നല്ല അടിപൊളിയായിരുന്നു, ജോളിയായിരുന്നു. അപ്പോൾ ഫിലിം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, കുറേ തമാശകൾ പറഞ്ഞു. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു ശരിക്കും. എനിക്ക് വികാരം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അത്രയും എന്താ പറയുക ഭയങ്കര സന്തോഷമായി ശരിക്കും. അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്കും മനസ്സിലാവേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇത്രയും കാലം നിന്നിട്ടുള്ളവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങൾക്കും ആ സന്തോഷം മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. ഞാൻ എപ്പോഴും പലപ്പോഴായിട്ട് സൂചിപ്പിക്കാറുണ്ട് കൊളാബറേഷൻസിൻ്റെയും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ അത് എത്രത്തോളം ജെന്യുവിൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഉള്ളെന്ന് വന്നിട്ടുള്ള ഒരു ഹെൽപ്പാണോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അത് എനിക്ക് ഭയങ്കര ഒരു കൺസേൺ ഉള്ള ഒരു കാര്യമാണ് പലപ്പോഴും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും മോട്ടീവ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പം ഫിറോസ് ഖാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്, നമ്മളെ സ്വന്തം ആളുടെ പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം മിഥുൻ ചേട്ടൻ്റെ അടുത്തേക്ക് ആക്ച്വലി പോകണത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ലുലുവിൽ പോവാ, ഇക്കാനെ വ്ളോഗ് ചെയ്യുക, പിന്നെ തിരിച്ചു വരിക, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ പറ്റുകയാണെങ്കിൽ ലുലുവിൽ അവിടെ ഇവിടെ ഒന്ന് പോയിട്ട് അതും കൂടെ ഒന്ന് വ്ളോഗ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വ്ളോഗിൻ്റെ ഒരു ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇക്ക പറഞ്ഞത്, സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് പറയണത് മിഥുൻ ശങ്കർ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ നീയും പോരെ, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാ എന്നിട്ട് വ്ളോഗ് ചെയ്യുക, അങ്ങനെ പറഞ്ഞു. അപ്പം
ഞാൻ അതൊരു നല്ല സംഭവമാണല്ലോ. അപ്പൊ നമുക്ക് വേറൊരു യൂട്യൂബറിനും കൂടെ പരിചയപ്പെടാനൊരു ചാൻസും കിട്ടാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ പറ്റില്ല, അല്ലാത്ത നമുക്ക് പഠിക്കാൻ പറ്റാണ്. പിന്നെ നല്ലൊരു ഫൺ ഡേ ആയിരിക്കുന്ന അന്ന് അപ്പൊ തന്നെ മനസ്സിലായി. പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരു വീട്ടിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ കിൻഫ്രയിലേക്ക് പോയി, കിൻഫ്ര ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോ കൊറേ അവിടെയും പുതിയ കൊറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊന്നും വ്ളോഗ് ചെയ്തില്ല, കാരണം അതൊരു അറിയാലോ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പോയിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല കാര്യമായിട്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പം എന്നാ പോലും ഞാൻ പറ്റണൊക്കെ കവർ ചെയ്തു. അങ്ങനെ കൊറേ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് ശരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുക. അപ്പൊ നമ്മള് എനിക്ക് എന്താ ഇത്രയും കാലം ഉണ്ടായിരുന്ന വിഷമങ്ങള് കുറെയൊക്കെ കുറഞ്ഞു എന്ന് പറയാം. എനിക്ക് എന്താ പറയാ, ദൈവം നമുക്ക് ഇങ്ങനെ ഓരോ ചാൻസസ് തരാണ്. അപ്പം എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഹോപ്പ് കൈവിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് പിന്നെയും പ്രൂവ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം എന്തെങ്കിലും ഒരു പിടിവള്ളി ഇട്ട് തരും. അപ്പം ഹോപ്പ് ഒരിക്കലും കഴിയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എൻ്റെ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കമൻറ്റ് ചെയ്യുക അടിയിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഈ വ്ളോഗ് കണ്ടിട്ട് എന്നുള്ളത്. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ വില്ലേജ് ഫുഡ് ചാനലിൽ ചെക്ക് ഔട്ട് ചെയ്യാത്തൊരു ഉണ്ടാവില്ല. 1 മില്യൺ തട്ടി തടഞ്ഞു നടക്കുകയായിരുന്നു ലുലുലുമായിട്ട് കേട ഫാൻസും സബ്സ്ക്രൈബേഴ്സും. കാരണം എല്ലാവർക്കും അറിയാം, പോണോര് പോണോര് ഇക്കനെ ഹായ് പറയുക, വർത്താനം പറയുക. ഞാൻ ഞെട്ടി പോയി സത്യം പറഞ്ഞാൽ. ശരി 1 മില്യൺ, പക്ഷെ എന്നാ പോലും എന്താ പറയുക, അത്രയും ഫേമസ് ആണ് മൂപ്പര്. അപ്പം എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. സോ ഐ എം സോ ഹാപ്പി, ഒത്തിരി സന്തോഷമായി ഈ ഒരു ദിവസം കിട്ടിയതിൽ, വേറെ ഒന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ചാനലിൻ്റെ പേര് മാറ്റുന്ന കാര്യം ഇക്ക പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി ഞാൻ മാറ്റും, കാരണം എനിക്കും ഒരു ജനറൽ പേര് വേണമെന്നുണ്ട്. ഇനി ജസ്റ്റ് ബ്യൂട്ടി വ്ളോഗർ എന്നുള്ളതല്ലാതെ ഒരു ജനറൽ ഇതാവണം എന്നുണ്ട്. കാരണം നമ്മൾ കുറേ വ്ളോഗ്സും കോമഡി വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേറെ സജഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക, മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും, എവിടെയാണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പരിഗണിക്കാം. ഇക്കയും കുറച്ച് സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചിമാരും എല്ലാവരും സജഷൻസ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആലോചിച്ച് നല്ലൊരു പേര് കണ്ടുപിടിക്കാം, എന്നിട്ട് പേര് ചേഞ്ച് ചെയ്യാം. സോ യാ, അത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ആൻഡ് ഐ ലവ് യു ഓൾ സോ much. So see you soon in my next video. Till then, take care.